ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹാംബർഗിലെത്തിയ ഞാൻ അവിടുത്തെ ഹോട്ടൽ സ്റ്റേ കഴിഞ്ഞതിന് ശേഷം ഇന്ന് എൻ്റെ കൊളീഗ്സിനോടൊപ്പം റോഡ് മാർഗം കീലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് കീൽ. അപ്പോൾ കീലിലെ പോർട്ടിലെത്തിയതിന് ശേഷം ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവർ ഞങ്ങളെ ഷിപ്പിനുള്ളിലേക്ക് കടത്തിവിടുന്നതായിരിക്കും. 1.5 വർഷത്തെ ഒരു നീണ്ട ലീവിന് ശേഷം ഷിപ്പിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ തന്നെ എക്സൈറ്റഡുമാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കോൺട്രാക്റ്റുകളിലൊന്നും ഞാൻ വിസിറ്റ് ചെയ്ത പ്ലേസുകളുടെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. ആ ഒരു കുറവ് ഈ കോൺട്രാക്റ്റുകളിലൂടെ എനിക്ക് നികത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എന്നെ അറിയിക്കണം. ചെയ്യുന്ന ഈ മൈൻഡ് ഷിഫ്റ്റിൻ്റെ ഓണർ ജർമ്മനിയിലെ തുയി ക്രൂസസ് ആണ്. 2534 പാസഞ്ചറും 1000-ൽ പരം ക്രൂവുമാണ് ഈ ഷിപ്പിൻ്റെ കപ്പാസിറ്റി. ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ക്രൂവിനും അവർ ക്വാറൻറ്റൈൻ ഒരുക്കിയിരിക്കുന്നത് പാസഞ്ചർ ക്യാബിനിലാണ്. അതുകൊണ്ട് തന്നെ ഞാനും വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആ ക്യാബിനിലോട്ടൊന്ന് എത്താൻ. ഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വാക്സിനും എടുത്തതിനാൽ എനിക്ക് 7 ഡേയ്സ് ഹാർഡ് ക്വാറൻറ്റൈനും പിന്നെ 7 ഡേയ്സ് സോഫ്റ്റ് ക്വാറൻറ്റൈനും ആയിരിക്കും. വാക്സിൻ എടുക്കാത്തവർക്ക് 14 ഡേയ്സ് ഹാർഡ് ക്വാറൻറ്റൈൻ ആയിരിക്കും. ഈ ഷിപ്പിൻ്റെ സൈഡിൽ കാണുന്ന ഈ റെഡ് ആൻഡ് വൈറ്റ് കളർ, ഇതെല്ലാം ലൈഫ് ബോട്ട്സ് ആണ് കേട്ടോ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ളത്. നമുക്കിനി എനിക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്ന ക്വാറൻറ്റൈൻ റൂമിലോട്ട് പോകാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന്. വാവ്! സോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. സാധാരണഗതിയിൽ ഇതുപോലത്തെ റൂമല്ല നമ്മൾ ക്രൂവിന് കിട്ടുന്നത്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം, നല്ല ഫുൾ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയ ലോക്കർ, നമ്മുടെ വാല്യുബിൾസും മറ്റു സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ചെറിയൊരു ലോക്കറാണ്. പിന്നെ ഇത് ഡ്രസ്സും ഷൂസൊക്കെ വയ്ക്കാനുള്ള മറ്റൊരു ലോക്കർ. നമുക്കിനി ബാൽക്കണിയിലോട്ടൊന്ന് പോയാലോ. ഇവിടെ സാധാരണ 2 ടൈപ്പ് ഓഫ് റൂംസാണ്, ബാൽക്കണി ക്യാബിൻസ് ഉള്ള റൂംസും പിന്നെ ഇൻസൈഡ് ക്യാബിൻസും. ബാൽക്കണി ക്യാബിനുള്ള റൂംസ് അല്പം റേറ്റ് കൂടുതലായിരിക്കും ഇൻസൈഡ് ക്യാബിനെ കമ്പയർ ചെയ്യുമ്പോൾ. പോയി പുറത്ത് നിങ്ങൾ കാണുന്നത് പോർട്ട് ഓഫ് കീൽ, കീലാണ് പ്ലേസ്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു സംഭവമല്ലേ, അതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയും. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനും ഓഫീസേഴ്സൊക്കെ നിന്ന് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പാർട്ട്, ആ ഒരു പ്ലേസിനെയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാറൻറ്റൈൻ കഴിഞ്ഞ ഉടനെ നമ്മൾ പുറത്ത് പോകുന്നതായിരിക്കും ഫ്രണ്ട്സിനോടൊപ്പം. അപ്പോൾ കാണുന്ന കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും. എൻജോയ്.